എന്റെ മൂന്ന് മക്കളുടെ കൂട്ടത്തിൽ അവന് നാലാമതൊരു മകനായി ഞാൻ കാണുന്നത്. മോന് ഞാനൊരു വീട് വെച്ച് തരാമെന്ന് അവിടെ വെച്ച് പറയുണ്ടായി. എങ്കിലും എനിക്ക് എല്ലാരും പറയുന്ന പോലെ ആ സാറ് പറയുന്നേന്നുള്ള ഒരു തോന്നലുണ്ടായി. ഞാനിത് അത്രയും വിശ്വസിച്ചില്ല. അപ്പൊ സാറിനെ അറിയാവുന്ന നാട്ടുകാർ പറഞ്ഞു, സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തരിക തന്നെ ചെയ്യുക. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു ജോലി. എന്നെ ഏൽപ്പിച്ച ജോലിക്കാരൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നത്. ഞാനൊരു എന്തോ പറയുന്ന ഒരു സ്വപ്നത്തിൽ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇത് സത്യമാണോ അതോ ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുവാണോ എന്നുള്ള ഒരു തോന്നി. ഇവിടെ ഇത്രയും ആൾക്കാരും സാറും ഒക്കെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാമൊക്കെ തെളിച്ച് ഭഗവാൻ എം എൽ എയുടെ രൂപത്തിൽ ഇങ്ങനെ വന്നതാണോന്ന് പോലും എനിക്ക് തോന്നി. ഇപ്പം മോൻ്റെ രണ്ടര വയസ്സിൽ അവനെ അവൻ്റെ അച്ഛന് അവനെ നഷ്ടപ്പെട്ടത്. അങ്ങനെ ആയിരുന്നപ്പോൾ എം എൽ എ സാറ് വന്ന് സ്വന്തം മകനെ പോലെ ഇങ്ങനെ ചേർത്ത് വിളിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ്റെ സ്നേഹമൊന്നും അവന് കുഞ്ഞിലേ തൊട്ടേ കിട്ടിയിട്ടില്ല. നല്ലൊരു രീതിയിലുള്ളൊരു വീടായിരിക്കും. അവനെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. എല്ലാ ഫർണിച്ചറും പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് നല്ല രീതിയിൽ ഒരു പോഷ് ഹൗസിനകത്ത് ഫർണിഷ് ചെയ്യുന്ന രീതിയിൽ ഫർണിഷ് ചെയ്തുതരാൻ വരെ ആളുകൾ സ്നേഹത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു നല്ല മനസ്സിനെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. വളരെ പെട്ടെന്ന് ഈ വീട് പണി തീർക്കും. നല്ലൊരു വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ്, അതും നമ്മൾ സാക്ഷാത്കരിക്കും. വളരെ സന്തോഷത്തോടെ അമ്മയും വീട്ടിൽ താമസിക്കും. ഇതാണ് നമ്മൾ പണി പൂർത്തിയാക്കുന്ന വീടിൻ്റെ എലിവേഷനാണത്. ഇങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുമ്പോൾ വീട് ഇരിക്കുന്നത്. അതിന് അനുയോജ്യമായ ഈ പുറത്ത് കാണുന്ന മോഡേൺ ലുക്കിന് അനുയോജ്യമായ ഫർണിഷിങ്ങും കിച്ചണിലും വീടിനകത്തും എല്ലാം ഉണ്ടാവും. ഈ ഒരു ഇതൊരു മാതൃക എന്ന് പറയുന്നത് നല്ല പഠിക്കുകയും സ്വന്തം അമ്മയെ വളർന്നു വന്ന് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ് നമ്മൾ കാണണം. എന്നെ ഈ ജോലികളെല്ലാം ഏൽപ്പിക്കുന്നത് ദൈവമാണ്. നീ ഇന്നത് ചെയ്യണം, അവന് വീട് വയ്ക്കണം എന്നുള്ളത് ഞാനല്ല ചെയ്യുന്നത്. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ജോലി. എന്നെ ഏൽപ്പിച്ച് ഞാൻ ജോലിക്കാരൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഞങ്ങൾ പൊതുപ്രവർത്തകരെ പറ്റി എല്ലാം എൻ്റെ അഭിപ്രായം തരാം. നമ്മൾ ചുമതല ജനങ്ങൾ, ഞാൻ ദൈവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, ജനങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, രണ്ടും ഞാൻ പറയും. അത് ജനങ്ങൾ ഏൽപ്പിച്ച് ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ആ ഒരു ദൈവവിശ്വാസിയായി ഞാൻ പറയുന്നു, ദൈവം പറഞ്ഞ ജോലിയാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ റിസൾട്ട് നന്നായിരിക്കുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വരെ ലാഭങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞാൽ എൻ്റെ മൂന്ന് മക്കളുടെ കൂട്ടത്തിൽ അവന് നാലാമതൊരു മകനായി ഞാൻ കാണും എന്ന് പറഞ്ഞു. ഞാൻ ആ അർത്ഥത്തിൽ തന്നെയാണ്. എനിക്ക് ഞാനീ അവനെ മാത്രമല്ല, ഞാൻ സാറിനൊക്കെ അറിയാം. ഞാൻ ഈ മണ്ഡലത്തിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി എല്ലാ സ്കൂളുകളിലും സൗകര്യങ്ങളും ഒരുക്കുന്നത് അവരെല്ലാം എൻ്റെ മക്കളാണ്. ഞാൻ എൻ്റെ മക്കൾ ഏത് ക്ലാസ്സിൽ ഇത് എങ്ങനെയുള്ള ക്ലാസ്സിൽ ഇത് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഈ നാട്ടിലെ കുഞ്ഞുങ്ങളും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വാർത്ഥതയല്ല. ഞാൻ എൻ്റെ മക്കളെ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിനെതിരെ പ്രസംഗിക്കുന്ന ആളല്ല. ഇംഗ്ലീഷ് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുര്യാക്കോസ് സാറിനോട് പറഞ്ഞ്, ഞാനിപ്പോൾ എന്നോട് ഉല്ലാസ് സാറും പറയുന്നത് സാറേ നന്നായി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം. നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്ത് പോകുന്ന ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അവർ ഏറ്റവും വലിയ പുറകോട്ട് വലിക്കുന്നത് ഇംഗ്ലീഷ് പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയാണ്. ലോകത്ത് എവിടെയും പോയി ഇംഗ്ലീഷ് പറഞ്ഞ് ജീവിക്കാം. വിദ്യാഭ്യാസം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് നന്നായി പറയുമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. കഴിഞ്ഞ ദിവസം എം എൽ എ ഗണേഷ് കുമാർ ഒരു കുഞ്ഞിന് വീട് വെച്ച് കൊടുക്കുന്നത് വാർത്തയായിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു അമ്മയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ശരിക്കും എം എൽ എ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, സന്തോഷം കൊണ്ടാണ് കരഞ്ഞത്. എന്താ സംഭവം പറയും? എനിക്ക് വീട് കിട്ടുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. അമ്മയാണെങ്കിൽ ഈ ലൈഫിന്റെ മിഷനൊക്കെ ലൈഫ് മിഷന്റെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ അത് കിട്ടിയില്ല. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചാണ് ക്രിസ്മസിന് നവധാരയുടെ പരിപാടി വന്നത്. അപ്പം ഞാനായിരുന്നു അതിന് കൃതജ്ഞത പറയുന്നത്. ആ അപ്പം ഈ ഗണേഷ് കുമാർ സാറൊക്കെ വന്നായിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള സുനിത ആൻറ്റി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിത ആൻറ്റി വന്നായിരുന്നു. സുനിത ആൻറ്റി എൻ്റെ കാര്യങ്ങളെല്ലാം സാറിനോട് പറഞ്ഞു. പറഞ്ഞപ്പം സാറ് ഇത് കേൾക്കുകയും എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു വീട് വെച്ചുതരാന്ന് പറഞ്ഞു. എനിക്കിത് സന്തോഷമായി. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോടൊക്കെ പറഞ്ഞ്, എന്നിട്ട് സാറിനെ സാറ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഓരോരോ മീറ്റിങ്ങിനൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വന്നായിരുന്നു സാർ ഇവിടെ സ്ഥലം നോക്കാൻ. അർജുന എത്രാം ക്ലാസ്സിലാ? ഞാൻ ഏഴ്. ഏഴ്. ഓക്കെ. അങ്ങനെ സ്ഥലം നോക്കാൻ വന്നിട്ട് ഈ ഈ വീടിന്റെ വെക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് സ്വന്തം സ്ഥലമല്ലേ? ആ. അപ്പം സന്തോഷ് മുട്ടത്തറ എന്ന് പറയുന്ന ഒരു മാമനുണ്ട്, ഒരു കോൺട്രാക്ടർ മാമൻ. ആ മാമനാണ് ഈ വീട് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ആ മാമനോട് പേര് പറയാൻ പറഞ്ഞേ. അപ്പൊ വായിന്ന് പേര് വരുന്നില്ല. അപ്പോഴത്തേക്കും അങ്ങ് കരഞ്ഞു പോയി.
കരഞ്ഞപ്പം എന്നെ ചേർത്ത് നിർത്തി അണ്ട് പറഞ്ഞ് മോൻ എവിടെ വരെ പഠിക്കണോ അവിടെ വരെ ഞാൻ പഠിപ്പിക്കാം, എന്നെ സിവിൽ സർവീസ് ഓഫീസർ ആയിട്ട് കാണാൻ ആഗ്രഹം. എനിക്കും കൊച്ചാളി തൊട്ട് എനിക്ക് കൊച്ചാളി പൈലറ്റ് ആവണമെന്നായിരുന്നു. നീ വലുതായപ്പോഴാണ് ഈ ISലോട്ടുള്ള മോഹം ഉദിച്ചു വന്നത്. നന്നായിട്ട് പഠിക്കും, ഒരു പ്രാസംഗികനാണെന്ന് MLA പറയുന്ന കേട്ടു. അമ്മേ, ഈ അത്യാവശ്യം കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് എത്തുന്നത് മുമ്പ് കഴിവൊക്കെ ആയിരിക്കും ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് MLA ക്ക്. എന്താ പറയുക? തീർച്ചയായും തീർച്ചയായും നവതാരയുടെ പരിപാടിയിൽ വെച്ച് അവന് കുറെ സമ്മാനങ്ങൾ കിട്ടുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് പ്രസംഗവും പിന്നെ കൃതജ്ഞത അർജുനാണ് പറയുന്നത്. ഇവിടെ നാട്ടുകാർക്കെല്ലാം അവന് ഒരുപാട് ഇഷ്ടമാണ്, അവന് ഒരുപാട് പിന്തുണ കൊടുക്കുന്നുണ്ട്. ലൈബ്രറിയിൽ പോയി പുസ്തകം കൊടുക്കുകയും ലൈബ്രറിയിലെ വായനശാലയുടെ മത്സരത്തിനൊക്കെ പല സ്ഥലങ്ങളിൽ പോയി പങ്കെടുക്കുകയും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കുകയും പിന്നെ സ്കൂളിലെ കലോത്സവത്തിൽ ജില്ലാതലത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോയി ചെയ്തപ്പം നാട്ടുകാർക്കും സ്കൂളിലെയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിൽ കൂടിയാണ് നവതാരയുടെ പരിപാടിയിൽ അവന് കൃതജ്ഞത പറയാൻ അവനെ വിളിച്ചതും MLA അവിടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നതും. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുനിത ചേച്ചി വീടില്ലാത്ത കാര്യവും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ലൈഫില് അതിൽ എന്തൊക്കെയോ പൈസയുടെ ബുദ്ധിമുട്ട് ഫണ്ടില്ല എന്നുള്ള കാരണത്താല് ഫണ്ട് നേരത്തെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫണ്ടില്ല എന്നുള്ള കാരണത്താലാണ് ഇതിനകത്ത് പേര് വരാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേയേറെ പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നേരം ഒന്നും വീടിനെ കുറിച്ചുള്ളതൊന്നും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുമില്ല, നമുക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെയാണ് ഈ പരിപാടിയിൽ എൻ്റെ മോൻ പോയതും അവിടെ വെച്ച് സാറിനെ കണ്ടതും. പിന്നെ ഇതുപോലെ സാറ് മോനോട് പറഞ്ഞ് മോന് ഞാനൊരു വീട് വെച്ച് തരാമെന്ന് അവിടെ വെച്ച് പറയുണ്ടായി. എങ്കിലും എനിക്ക് എല്ലാവരും പറയുന്ന പോലെ സാറ് പറയുന്നേന്നുള്ള ഒരു തോന്നലുണ്ടായി. ഞാനിത് അത്രയും വിശ്വസിക്കില്ല പറയുന്ന പോലെയുള്ള. അപ്പൊ സാറിനെ അറിയാവുന്ന നാട്ടുകാർ പറഞ്ഞു സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തരിക തന്നെ ചെയ്യും, അഞ്ചു അഞ്ചു വിഷമിക്കേണ്ടെന്ന്. എങ്കിലും എനിക്ക് ഒരു വിശ്വാസക്കുറവ്, ഇനി എല്ലാവരും പറഞ്ഞ പോലെ ആയിരിക്കുമോ എന്ന്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച പുള്ളി നേരിട്ട് നമ്മുടെ സ്ഥലം കാണാൻ വരികയുണ്ടായപ്പോൾ ഞാനൊരു എന്തോ പറയുന്ന ഒരു സ്വപ്നത്തിൽ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇത് സത്യമാണോ അതോ ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുവാന്നോ എന്നുള്ള ഒരു തോന്നി. ഇവിടെ ഇത്രയും ആൾക്കാരും സാറും ഒക്കെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഒരു നമ്മുടെ ഞാൻ ഈ കമൂഞ്ചേരിയിലെ തിരുവളങ്ങോനൊപ്പം ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. മീൻസ് ഭഗവാൻ MLA രൂപത്തിൽ ഇങ്ങി വന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. MLA ആ ഒരു ഇത് ഈ പറഞ്ഞു വിട്ടതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വീട് വെക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് ഇല്ല. വസ്തു ഉണ്ടെങ്കിലും വീട് എന്നുള്ള ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇതിനി വെക്കാൻ പറ്റുമോ ആര് എന്തോ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴാ ദൈവദൂതനെ പോലെ സാറിങ്ങി വന്നതും ഞങ്ങൾക്ക് വീട് വെച്ച് തരാം, സ്വന്തമായിട്ട് തന്നെ സാറിൻ്റെ സ്വന്തം ചെലവിൽ ഞങ്ങൾക്ക് വീട് വെച്ച് തരാം എന്നൊക്കെ പറയുകയുണ്ടായത്. അതി കഴിഞ്ഞൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. ഈശ്വരനോട് ഇപ്പോഴും നന്ദി പറയുക, സാറിനും കുടുംബത്തിനും പിന്നെ ഇതിനായിട്ട് പ്രവർത്തിച്ച സുനിത ചേച്ചിക്കും എല്ലാം. മോനെ ചേർത്ത് പിടിച്ചിട്ട് MLA പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു നാലാമത്തെ മകനായിട്ട് ഞാൻ പഠിപ്പിക്കും, നിനക്ക് ഒരു പ്രത്യേക റൂം ഒക്കെ ഞാൻ അതിനകത്ത് മേശയും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് സംസാരിക്കുക, ഭയങ്കര സ്നേഹത്തോടുകൂടി സംസാരിക്കുക. അങ്ങനെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും നിങ്ങൾ ആ അവസ്ഥയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അവസ്ഥയിലായിരുന്നു. കാരണം മോനെ 2.5 വയസ്സിൽ അവന്റെ അച്ഛന് അവനെ നഷ്ടപ്പെട്ടത്. അങ്ങനെ ആയിരുന്നപ്പോ MLA സാർ വന്ന് സ്വന്തം മകനെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ അവന്റെ അച്ഛന്റെ സ്നേഹമൊന്നും അവന് കുഞ്ഞിലേ തൊട്ടേ കിട്ടിയിട്ടില്ല. ചിലപ്പോ അതിന്റെ പേരിലായിരിക്കും അവൻ അത്രയും സങ്കടം ഉണ്ടായെന്ന് ഞാൻ പറയുക. ഒരു അച്ഛൻ്റെ ഒരു എനിക്ക് ആങ്ങളമാരൊന്നും ഇല്ല. അപ്പം ആ ഒരു സ്നേഹമായിരിക്കും ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പം. സാധാരണ ഒരു അച്ഛന്മാരില്ലേ മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുക, അവരോട് സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവന് കരഞ്ഞതും വീട് വെച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞത്. അപ്പം സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ ഉള്ളതുപോലെ അങ്ങ് പറയുമല്ലയോ, അതുകൊണ്ടായിരിക്കും അവനപ്പം പേര് പറയാനൊന്നും പറ്റാതെ വന്നേന്ന് ഞാൻ പറയുക. യാദൃശ്ചികം നമ്മൾ ഒരാളെയും കൂടെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. സാർ ശരിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നതാ? ഗണേഷ് കുമാർ സാർ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. ഞാൻ സാറിന്റെ സ്കൂളുകളിലൊക്കെ അധ്യാപകരൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ആ സ്കൂളിലെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വാളകത്തുള്ള രണ്ട് സ്കൂളുകളിൽ. എനിക്കൊരു ഒരു ക്യൂൻ മേരീസ് ഇംഗ്ലീഷ് അക്കാഡമി ഉണ്ട്. അപ്പം മോൻ ഇങ്ങനെ സിവിൽ സർവീസ് എയിം ചെയ്യുന്ന കുട്ടിയാണെന്നും പഠിക്കാൻ മിടുക്കനാണെന്നും, എന്നാൽ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു വീടും ഒക്കെ ഇല്ല, സാറിന് വീട് വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിനെ ഞാൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സാറേ ഞാൻ ഏറ്റു. അപ്പോൾ ഞങ്ങൾ ഈ ഞായറാഴ്ച വൈകുന്നേരം മോനെ ക്ലാസ് ആരംഭിക്കുകയാണ്. മോനെ ഒരു ഓൺലൈൻ നമുക്ക് തുടക്കത്തിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ. അപ്പം എൻ്റെ അക്കാഡമിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ മിസ്സസ് ബിന്ദു വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനെ 4 മണിയാകുമ്പോഴത്തേനും ഓഫീസിൽ വരണം കേട്ടോ, നമുക്ക് പഠിക്കാം. പഠിച്ച കുറച്ച് ബേസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് പോകാം.
ഓക്കെ. ഇത് യാദൃശ്ചികമായ ഒരു സംഭവമാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സാർ പരിചയപ്പെടാൻ വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ സാറിനെ ഞങ്ങളും ഒക്കെ ഒരുമിച്ചാണ് കാണുന്നത്. ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രോഗ്രഷൻ കാണുമ്പോൾ ഉണ്ടല്ലോ, ചില വാക്കുകളൊക്കെ പാലിക്കപ്പെടുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എം എൽ എ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്.